വെൽക്കം റെസ്പോൺസിബിലിറ്റി. ബഹിരാകാശത്ത് ഒരു പേടകം അയച്ചിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് കോസ്മിക് റേഡിയേഷൻ ഉണ്ടെന്ന് തെളിഞ്ഞപ്പോ ആ ഒരു വസ്തുതയെ സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ശവപ്പെട്ടിയുടെ മേലടിച്ച അവസാനത്തെ ആണി എന്നതാണ്. അതുപോലെ ജബ്ബാർ വിഭാഗത്തിന്റെ കടൽവാദത്തിന്റെ ശവപ്പെട്ടിയുടെ മേലടിച്ച അവസാനത്തെ ആണിയാണ് ജനുവരി 16 എം എം അക്ബറും കൂട്ടലും നടത്തിയ ഒരു ലൈവ് പ്രോഗ്രാം. വിശദീകരിച്ചു തരാം. ജനുവരി 9 മുസ്ലിം വിഭാഗവും യുക്തിവാദ വിഭാഗവും തമ്മിൽ സംവാദം നടന്നു മലപ്പുറത്ത് വെച്ചിട്ട്. അപ്പൊ അവിടെ ഒന്ന് എം എം അക്ബർ ഉന്നയിച്ചൊരു വിഷയമാണ് കടലിനടിയിലെ ഇരുളുകളെ പറ്റിയിട്ട്. ഇരുട്ട് ഓക്കെ. അപ്പൊ ജനുവരി 9 ജനുവരി 15 ഈ യുക്തിവാദി വിഭാഗം ഗ്രൂപ്പുകളിൽ കിടന്ന് കാറാണ് എം എം അക്ബർ കളവ് പറഞ്ഞു, എം എം അക്ബർ കളവ് പറഞ്ഞു, അതിന്റെ ഇടയിൽക്കൂടെ ജബ്ബാറിന്റെ വീഡിയോ എം എം അക്ബർ കളവ് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ എം എം അക്ബർ പറഞ്ഞു ശരി, ജനുവരി 15 പറയുന്നു, ജനുവരി 16 രാത്രി 7 ഒരു ലൈവ് സൂമിൽ ഒരു ലൈവ് പരിപാടിയുണ്ട്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ളവർക്ക് അതിലേക്ക് വന്ന് ചോദ്യം ചോദിക്കാം എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ പല യുക്തിവാദി ഗ്രൂപ്പുകൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു, ചോദിക്കാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞു. അപ്പൊ അവര് മൊട്ടന്ത ന്യായം പറയാണ്, നമ്മള് കളവ് അറിയുന്ന ആളപ്പം ചർച്ച ചെയ്യൂല എന്നുള്ള രീതിയിൽ. പൊന്നുപോലെ കളവ് പറയുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ലൈവ് പരിപാടിയിൽ വന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം, കാരണം അവിടെ എഡിറ്റിംഗ് നടക്കൂല. ഈ പറഞ്ഞ കളവാന്നുള്ളത്, ഈ മുസ്ലിം വിഭാഗം പറയുന്നു ജബ്ബാർ കളവ് പറഞ്ഞു എന്നുള്ളത്, ജബ്ബാറിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ എം എം അക്ബർ ഈ നടത്തിയ പോലെ ഒരു ലൈവ് പരിപാടി നടത്താൻ പറ, എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് കാണിച്ചു തരാം. ഈ സംവാദം നടത്തിയ പോലെ യുക്തിവാദി വിഭാഗം നടത്തുന്ന യുക്തിവാദി സംഘം നടത്തുന്ന സംവാദം, യുക്തിവാദി സംഘത്തിന്റെ ആണ് മീഡിയേറ്റർ, യുക്തിവാദി സംഘത്തിന്റെ ആണ് കൊണാണ്ടർ അല്ല, ഇതുപോലെ തുറന്ന സംവാദം ലോകത്തിന് വേണ്ടിട്ട്, ലോകത്തിന് മുന്നിൽ ചാലഞ്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ജബ്ബാറിനോട് നടത്താൻ പറ. അപ്പോ ജനുവരി 16 നടന്ന ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. യുക്തിവാദി വിഭാഗം അല്ലെങ്കിൽ ജബ്ബാർ വിഭാഗത്തിന്റെ കടൽവാദത്തിന്റെ ശവപ്പെട്ടിയുടെ മേലടിച്ച അവസാനത്തെ ആണി, നിങ്ങൾക്ക് എന്തെങ്കിലും ആ ശവപ്പെട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആണി എടുക്കുക, വീഡിയോ എടുത്ത് കാണുക, പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കാണുക. ഇനി യുക്തിവാദികൾ കടൽവാദവും കടൽവാദവുമായിട്ട് വരികയാണെങ്കിൽ വീഡിയോയുടെ ലിങ്ക് കാണിച്ചു കൊടുത്താൽ മതി. ഫിനിഷ്ഡ്.